ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, അവന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നതൊക്കെ കൂടിയിട്ട് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനും മോനും കൂടിയായിട്ടാണ് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്രയും ഗിഫ്റ്റൊക്കെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പൊതിയാണ് എടുക്കുന്നത്. അപ്പോൾ ആര് തന്നതാണ്, ഇത് ആരെ കൊണ്ടുവന്നതെന്നൊന്നും നമുക്കൊരു പിടിയില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഒരു ഇതിൽ കാണുമ്പോൾ യെല്ലോ കളറാണ്. അപ്പോൾ ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ അത് വരണത്. അപ്പോൾ അത് തലയിൽക്കൊണ്ട് ഇടാനുള്ള ഒരു ക്യാപ്പുണ്ട്, അതേപോലെ കുഞ്ഞു നിക്കറും ഉണ്ട്. ആരാണെന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ പേര് പറയായിരുന്നു, പിന്നെ അറിയുന്നവരെ പറയുന്നുമില്ല. പിന്നെ ഈ കുഞ്ഞൊരു ഷർട്ടും ടീഷർട്ടും അതിന് പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ബനിയനെ ട്രൗസറുമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനക്ക് ഇങ്ങനത്തെ ടീഷർട്ടുകൾ ഇടാനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ അടുത്തതായിട്ട് വേറൊരു ഷർട്ട് മോഡലായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇങ്ങനെ നിക്കറിനാണെന്നുണ്ടെങ്കിൽ ഒരു വള്ളി പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്ന്. ഇതിൽ തന്നെ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഇതൊരു ഷർട്ട്, അതേപോലെ തന്നെ അതിനൊരു ബ്ലാക്ക് കളറിലുള്ളൊരു ഇതേപോലെ വള്ളിയായിട്ടുള്ളൊരു നിക്കറും കൂടിയാണ് ഉള്ളത്. ഇത് രണ്ടും ഒരുമിച്ചാണ് തന്നേക്കുന്നത്. പിന്നെ അതിനൊരു കുഞ്ഞു ടൈയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷർട്ട് മോഡൽ, അതിനൊരു കോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു നിക്കറും കൂടി ഉണ്ട്. പിന്നെ അതേ നേരത്തെ കാണിച്ച മോഡൽ തന്നെ ഒരു ബനിയൻ, അതിന് വള്ളി നിക്കർ. ഈ മോഡൽ മൂന്നെണ്ണം കേട്ടോ അവന് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഒരു കിൽക്കട്ട ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പാർട്ടി വെയർ പോലത്തെ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. കുത്തി ഫുൾ സ്ലീവൊക്കെ ആയിട്ടുള്ളൊരു, എനിക്കിൻ്റെ പാൻറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ വില ഇത്ര വില ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇട്ടാം. പിന്നെ അതേപോലെ അടുത്തതായിട്ടൊരു ചെറിയൊരു ടീഷർട്ടും ഒരു നിക്കറും. ഇതിപ്പോൾ അവന് കറക്റ്റ് പാകമാണ്. ബാക്കിയൊക്കെ ഒരു കുറച്ചുകൂടി ആയിട്ട് വേണം. പിന്നെ അതേപോലെ വെച്ച് വേറൊരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം വെച്ചാൽ അവൻ ഇങ്ങനത്തെ സിമ്പിൾ ഇട്ട് കിടക്കുമ്പോൾ അവന് ചൂടെടുക്കത്തില്ല, അങ്ങനെ ഒരു ഭാഗത്തിന്. പിന്നെ അടുത്തായിട്ടൊരു യെല്ലോ കളറിൽ ഒരു ഓവർ കോട്ടൊക്കെ ഉള്ള പോലെ, അതുപോലെ ഒരു യെല്ലോ കളറുള്ള ഒരു നിക്കറും കൂടിയാണ് ഇതിനുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് അവന് നടന്നൊക്കെ തുടങ്ങി ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോൾ ഇടാൻ തോന്നുന്നുണ്ട്. വലിപ്പത്തിലൊരു കോട്ട് പോലെയൊക്കെയുള്ള മോഡൽ. പിന്നെ ഇതൊരു സിമ്പിളായിട്ടൊരു ടീഷർട്ട്, ഇതൊരു യെല്ലോ കളർ, ഒരു യെല്ലോ കളർ തന്നെയായിരുന്നു. പിന്നെ ഒരു കുഞ്ഞൊരു നിക്കറും കൂടി ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഗിഫ്റ്റ് കിട്ടിയിരുന്ന ഒരു പട്ടിക്കുട്ടീനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതിന് കഴുത്തിലൊരു മണിയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ കളിക്കാനായിട്ട് ഞാൻ അവന് കൊടുത്തു. അതേപോലെ തന്നെ ഇത് നമ്മൾ പൊതി കണ്ടപ്പോൾ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൂച്ചക്കുട്ടി, അതൊന്ന് ഡ്രസ്സല്ലാണ്ട് തോന്നി. ഇതൊക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നത്. പിന്നെ ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ അതിലൊരു കുഞ്ഞു പാവക്കുട്ടി, അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുത്തിട്ട് കളിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ അവൻ്റെ കൂടെ കിടന്നുറങ്ങുമ്പോൾ ഈ പാവക്കുട്ടി കൂടി ഉണ്ട്. അതേപോലെ പിന്നെ അതിൻ്റെ ഒപ്പം ഒരു പാക്കറ്റ് മിഠായി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഊഞ്ഞാലാണ്. ഇത് ഈ ഒരു ഊഞ്ഞാൽ നമ്മളങ്ങനെ ഇരുത്തിയിട്ട് ബെൽറ്റൊക്കെ ഉണ്ട് സെക്യൂറായിട്ട് ഇരുത്താനായിട്ട്. അപ്പോൾ മുമ്പിലായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നോക്കുമ്പോഴാണ് എനിക്കിപ്പോഴാണ് ലൈറ്റ് കത്തണത്, പാട്ട് കേൾക്കണതൊക്കെ കണ്ടത്. അപ്പോൾ ഇതും അവന് കിട്ടിയൊരു ഗിഫ്റ്റാണ്. പിന്നെ അടുത്തതായിട്ട് ഒരു ജുബ്ബ, എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഫുൾ സ്ലീവ് ജുബ്ബ, ഒരു വെള്ള കളറിലുള്ളൊരു പാൻറ്റും. ഇതിന് വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ആവണം. പിന്നെ ഉണ്ടായിരുന്നത് ഒരു പാക്കറ്റ് കാഡ്ബറീസിൻ്റെ ഒരു പാക്കറ്റ് മിഠായി. പിന്നെ അതിൽ തന്നെ ഒരു ജോഡി ഒരു ടീഷർട്ടും ഒരു കുട്ടി നിക്കറും. ഇത് ഇങ്ങനത്തെ ഇതേപോലെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ കൂടുതലായിട്ട് അവന് ഇടാറുള്ളത്. പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് തുറന്നപ്പോൾ അതിൽ ഈ ഒരു കോട്ടും ഈ ഒരു ബനിയനും അതേപോലെ ബ്ലാക്ക് കളറിലുള്ളൊരു ജീൻസിൻ്റെ പോലത്തെ ഒരു നിക്കറുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു ബോക്സിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് പാകണം ഉണ്ണിക്ക് ഇടാനായിട്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു നിക്കറും പിന്നെ തൊപ്പി കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ണിക്ക്. കറക്റ്റ് പാകാണ്. ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ മിസ്സായി പോകും. പിന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബനിയൻ ഇതാണ്. നല്ല ഇഷ്ടമായി ഇത്. അതും പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഷർട്ട്, അവന് ഓരോന്നരൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റുന്നുണ്ട്, ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ. ഒരു ഷർട്ടും അതിന് പറ്റിയൊരു പാൻറ്റും. അപ്പോൾ ഇപ്പോൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇടാൻ, അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോമ്മ അത് നോക്കുന്നുണ്ട്, വീട് എടുക്കണതൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവനെ പിടിച്ച് മാറ്റിയിട്ട് അവനെ കളിക്കാനായിട്ട് കൊടുത്തു. പിന്നെ അടുത്ത് കിട്ടിയത് ഒരു പാർട്ടി വെയർ പോലത്തെ ഒരു ഡ്രസ്സുണ്ട്. വെൽവെറ്റ് കളർ, വെൽവെറ്റാണ് ഈ റെഡ് കളർ വരുന്നത് കേട്ടാ. അങ്ങനത്തെ ഒരു ജോഡി ഡ്രസ്സും അതിൻ്റെ നിക്കറും കൂടി കിട്ടിയിട്ടുണ്ട്. പാൻറ്റ് അവന് ഒന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഒരു കൈ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കൈയില്ലാത്തൊരു ഒരു ടോപ്പും ഒരു പാൻറ്റും അതും. പിന്നെ കിട്ടിയൊരു ഗിഫ്റ്റാണ് ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ്.
ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് പൊതിഞ്ഞ് കൊണ്ടുവന്ന അപ്പം നമ്മൾ പറഞ്ഞു സ്കേറ്റിംഗ് ബോർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഒരു കുട്ടിക്കാറും ആ ഫ്രണ്ടിൽ ഓടിച്ചു ചെന്ന എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഒരു കുട്ടി കാറ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കിട്ടിയതിലൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഇതാണ്. പിന്നെ ഈ ഒരു സൈക്കിൾ ഇത് നമുക്ക് മൂന്ന് ടൈപ്പിൽ ഉപയോഗിക്കാമെന്നാണ് പറയണത്. അച്ഛൻ്റെ തൊട്ട് താഴെയുള്ള പാപ്പനും പാപ്പൻ്റെ വീട്ടുകാരും ചേട്ടനും വൈഫും കൂടി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇതെൻ്റെ കുട്ടിയുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഈ ഒരു വാക്കർ. അപ്പോൾ അവന് ഈ കസാർ പൊന്തി നടക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വാക്കറും അതുപോലെ ഹെൽമെറ്റും വാങ്ങിച്ചായിരുന്നു. പിന്നെ അതേപോലെ ഈ ഒരു സൈക്കിൾ അത് അവളുടെ മേമ വാങ്ങിച്ചു കൊടുത്തതാണ്, താഴെ മേമ. പിന്നെ അതേപോലെ ഈ ഒരു സൈക്കിൾ കൂടി ഉണ്ട്, വണ്ടി. അതവൻ്റെ രണ്ട് മാമന്മാർ കൂടി വാങ്ങിച്ചു കൊടുത്തതാണ്. പിന്നെ എൻ്റെ അനിയത്തി, രണ്ടാമത്തെ അനിയത്തി, ഞാനിത് ചെയ്തു കൊടുത്തു. അവളത് ഫ്രെയിം ചെയ്തിട്ട് ഗിഫ്റ്റായിട്ട് എടുത്ത് തന്നായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഗിഫ്റ്റ് ഇത് ഈ ഒരു ഊഞ്ഞാലായിരുന്നു. അതിൻ്റെ ബ്ലാക്ക് കളറാണ്, പക്ഷേ അതിൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ലാത്ത കാരണം ഞാൻ അതാണ് ഇട്ടിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മോനെ ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.